പാലക്കാട് കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന് ഹോളി ഫാമിലി കോൺവെന്റ് യു പി സ്കൂളിലെ വിശുദ്ധ രൂപം തകർത്ത നിലയിൽ. സംഭവത്തിനു പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് സംശയിക്കുന്നത്. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന് ഹോളി ഫാമിലി സ്കൂളിന് മുൻപിൽ ഗ്രോട്ടോയിൽ സ്ഥാപിച്ച മാതാവിന്റെ രൂപത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്ന കുട്ടികളുടെ രൂപമാണ് തകർത്തിട്ടുള്ളത്. സ്കൂളിനകത്ത് ഗോവണിയിൽ സ്ഥാപിച്ചിരുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഫോട്ടോ പുറകിലെ വാഴക്കൂട്ടത്തിൽ കൊണ്ടിട്ട നിലയിലായിരുന്നു. കൊന്തയും കുരിശും തകർത്തിട്ടുണ്ട്. സ്കൂളിനകത്ത് മലമൂത്ര വിസർജനവും നടത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഡിസംബർ 27-നും സമാനമായ രീതിയിൽ സ്റ്റാഫ് റൂമിന് പുറത്ത് വിസർജ്യം ഇട്ടിരുന്നു. അന്ന് മദ്യക്കുപ്പിയും ലഭിച്ചിരുന്നതായി പ്രധാനാധ്യാപിക ബിൽസി റാഫേൽ പറഞ്ഞു. ഇന്ന് രാവിലെ 8:30 ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് സിസ്റ്റർ ദീപ്തി വന്ന് വാതിൽ തുറന്നപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് ഓടി വരൂ, ഇവിടെ ആകെ മലവിസർജനങ്ങൾ ഡോർമ തേച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമേ ആൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അപ്പോൾ തന്നെ വേഗം വന്ന് പള്ളിയിലായിരുന്നു, ചാപ്പലിലായിരുന്നു, വേഗം ഓടി വന്ന് നോക്കുമ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളത് കഴുകിക്കളയത് ആരാണാവോ ചെയ്തേന്ന് ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ പറഞ്ഞു, അല്ല സിസ്റ്റേ, ആ ഗ്രോട്ടോടെ അവിടെ പൊട്ടിയിരിക്കണമെന്ന് നോക്കുമ്പോൾ മുകളിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഫോട്ടോ അതും പറിച്ചെടുത്തണം, പിന്നെ അവിടുത്തെ ലൈറ്റും പൊട്ടിച്ചിട്ടേക്കണം. ഗ്രോട്ടോയുടെ അവിടേക്ക് തിരിഞ്ഞു നോക്കും, ഗ്രോട്ടോയിൽ ഇങ്ങനെ ഒരു കുട്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ടായി, അതിൻ്റെ രണ്ട് കൈയും തകർത്തിട്ടിരിക്കണം. പിന്നെ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ കൊടിമരത്തിൻ്റെ ആ ചരട് വലിച്ചു പൊട്ടിച്ചിരിക്കണം, രണ്ട് ചെടിച്ചട്ടികൾ അത് പൊട്ടിച്ചിട്ടിരിക്കണം, ചെടിച്ചട്ടികൾ ഇങ്ങനെ തൂക്കിയിട്ടുന്ന ചെടിച്ചട്ടികൾ ചെടികളൊക്കെ വലിച്ച് പറിച്ചിട്ടിരിക്കണം. അപ്പോൾ ഞാൻ വിശുദ്ധ മറിയം ത്രേസ്യയുടെ പടം എവിടെയാണാവോ കുട്ടികളെ എവിടേക്ക് എറിഞ്ഞാവോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നമ്പുറത്ത് കൂടെ നോക്കിയപ്പോഴാണ് ഹെൽപ്പ് ഡെസ്കിൻ്റെ പരാതിപ്പെട്ടിയും ഈ വിശുദ്ധ മറിയം ത്രേസ്യയുടെ ഫോട്ടോയും ആ വാഴക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഇവരെ മൊത്തം മദറിനോട് ചെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഞാൻ നോക്കി, പിന്നെ പള്ളിയിലെ അച്ഛനെ അവിടെ എല്ലാവരും അറിയിച്ചു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇതിപ്പോ ആരാ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇന്നലെ വൈകിട്ട് 6 മണി വരെ ഞങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ഒന്നും ഉണ്ടായില്ല. സ്കൂൾ അധികൃതരുടെ പരാതിയിൽ ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ്, സിഐപി അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി. സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പുറകിലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഡിവൈഎസ്പി കൃഷ്ണദാസ് പറഞ്ഞു. സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന തിരുരൂപങ്ങളുടെ ഒരു എണ്ണത്തിന്റെ കൈ മുറിഞ്ഞ രീതിയിലും, പിന്നെ സ്റ്റെയർകേസിൽ വെച്ചിരുന്ന ഒരു ഫോട്ടോ അത് എടുത്ത് മതിലിൻ്റെ സൈഡിലായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത് കാണുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ കംപ്ലൈൻറ്റ് ബോക്സ്, ഒരു ബോക്സ് അതും മാറ്റിയതായി കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ വാതിലിൽ എന്തോ മലബന്ധം തേച്ച പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച മുമ്പ് ഇതേ രീതിയിൽ ഇവിടെ മദ്യക്കുത്തികളൊക്കെ മറ്റേ കണ്ടതായിട്ട് ജസ്റ്റ് പറയുന്നുണ്ട്. എന്തായാലും നമ്മളൊരു സാമൂഹ്യവിരുദ്ധമാർ ചെയ്തതായിട്ടാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് കേസെടുത്ത് നടത്തുന്നുണ്ട്.